മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിനം കടന്നു പോകുന്നു. സഭയുടെ പിറന്നാൾ ദിനം, സഭയുടെ ജന്മദിനം, ലോകത്തിൽ കർത്താവിൻ്റെ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിനം, പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ തീനാക്കുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് അവരെ ജ്വലിപ്പിച്ച് ആത്മാവിന് നൽകി ശക്തരാക്കി ധൈര്യം പകർന്ന അത്ഭുതകരമായ ദിനം സഭയിൽ പെന്തക്കോസ്തായിലൂടെ വീണ്ടും ആവർത്തിക്കുകയാണ്. 50-ാം ദിവസം, പെന്തക്കോസ്തായ എന്ന് പറഞ്ഞാൽ 50 എന്നാണ് അർത്ഥം. 50 ദിവസം ഒരുങ്ങി നാം ഇതിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഒരുക്കത്തിന് കുറവുകളുണ്ട് എന്ന് നമുക്കറിയാം. കോവിഡിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവജനത്തോട് ഒന്നു ചേർന്ന കൂട്ടായ്മയിൽ ഒരുക്കപ്പെടുന്നതിന് അജമാലകരുടെ വചനം ശ്രവിക്കാൻ കഴിയാതെ പോയി. എങ്കിൽ നിങ്ങളുടെ അജമാലകരും ഈ ദിനങ്ങളും ഈ ആഴ്ചകളും മുഴുവനും ദൈവ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആവുന്ന വിധത്തിൽ വചനപ്രകോഷ്ഠം നടത്തി കർത്താവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയായിരുന്നു. വചനം പ്രദാനം ചെയ്യുക, ഇതാണ് അജമാലകളുടെ മുഖ്യമായ ധർമ്മം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് വിഷമതകളിലും ഏത് ഊരാക്കുടുക്കിലും ഹൃദയത്തിൽ തട്ടുന്ന ഒരു ദൈവവചനം മതി നമുക്ക് രക്ഷയാകാൻ. അനുഭവങ്ങളിലൂടെ ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പത്തും ധൈര്യവും ശക്തിയും അതിൻ്റെ സൗന്ദര്യവും മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഹൃദയത്തിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണെന്ന കാര്യം പെന്തക്കോസ്താ ദിനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കോവിഡിൻ്റെ സാഹചര്യങ്ങളിൽ ഭൗതികമായിട്ടുള്ള കുറവുകളും അതോട് ചേർന്നുപോയ വിഷമതകളും സ്വാഭാവികമായിട്ടുണ്ടാകും. ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ദൗത്യം എന്ന നിലയെ പരസ്പരം ആശ്വസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും കഴിയും എന്ന അതിനേക്കാൾ ഉപരിയായി കർത്താവാണ് ആശ്വാസപ്രദൻ, പരിശുദ്ധാത്മാവാണ് ആശ്വാസപ്രദൻ, ദൈവമറിയാതൊന്നും സംഭവിക്കുകയില്ല, ദൈവത്തിൻ്റെ വചനത്തിലാണ് ജീവിതം കേന്ദ്രീകരിക്കേണ്ടത് എന്ന സന്ദേശം നൽകുവാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദിനത്തിൽ ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് ലോകം മുഴുവൻ പരിശുദ്ധ പിതാവിൻ്റെ കീഴിൽ ആത്മാവ് കടന്നു വന്ന സഭ ഉദ്ഘാടനം ചെയ്ത ദിനത്തിൻ്റെ ഓർമ്മയിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ജ്വലിപ്പിക്കുന്ന ആത്മാവ് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ആത്മാവ്, പ്രത്യാശയുടെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, ആത്മധൈര്യത്തിൻ്റെ ആത്മാവും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ ദിനത്തിൽ ദൈവം എല്ലാ കാലത്തും ചെയ്തതുപോലെ താൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അത്ഭുതകരമായ രക്ഷയുടെ സംഭവങ്ങളെയാണ് നാം അനുസ്മരിക്കേണ്ടത്. വചനഭാഗത്ത് വായിക്കുന്നതും അതുതന്നെയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമ്മുടെ സമൂഹത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ ചെയ്ത പാപത്തിൽ നിന്ന് മുക്തി നൽകുവാൻ വേണ്ടി തന്നെ തന്നെ നൽകിയ, ഞാൻ പോകുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ പീഡാനുഭവ മരണ രഹസ്യങ്ങളിലൂടെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് സ്വതന്ത്രമാക്കി ദൈവാത്മാവിൽ പുതുജീവൻ പകരുവാൻ ദൈവപിതാവ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ആർദ്രതയുടെ നിറവിൽ സംഭവിച്ച സംഭവങ്ങൾ. അത് നാം ഇന്ന് അനുസ്മരിക്കുകയാണ്, സ്നേഹപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഇത് പൊതുവിൽ സംഭവിച്ചുവെങ്കിൽ വ്യക്തിപരമായി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സംഭവങ്ങളെ ഓർക്കുവാൻ
ഓരോ വ്യക്തികൾക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യ വചനഭാഗത്തേക്ക് നോക്കാം. ദൈവജനത്തെ രൂപീകരിക്കുന്നത് വേദനകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ മരുഭൂമിയിലൂടെയുമാണ്. ജീവിതത്തിൻ്റെ പച്ചപ്പിലൂടെയല്ല, വലുതായ സാമ്പത്തിക ഭദ്രതയിലൂടെയല്ല, കണ്ണുമഞ്ചിക്കുന്ന ആകർഷകമായ ഭൗതികതയിലൂടെയല്ല, വൈകാരിക സംതൃപ്തി നൽകുന്ന ചുറ്റുപാടുകളുടെ കടന്നു പോകുന്ന നശ്വരമായ സുഖഭോഗങ്ങളിലൂടെയല്ല, ദൈവം നമ്മെ വളർത്തുന്നത് മരുഭൂമിയിലൂടെയാണ്. അങ്ങനെ ഒരു മരുഭൂമിയിലൂടെ നമ്മളിപ്പോൾ നീങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിയുന്നവൻ ഭാഗ്യവാൻ. എല്ലാം വിട്ടിട്ട് ദൈവത്തിലേക്ക് തിരിയുവാനുള്ള പശ്ചാത്തലം ഉളവായിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികത എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നോക്കി നിൽക്കെ മരിച്ചു വീഴുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരമായ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് നമുക്ക് വെളിപാട് നൽകുകയും ജീവിക്കുന്നതും അനശ്വരവുമായ കാര്യം എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മെ വെളിപ്പെടുത്തുന്ന ദിനങ്ങളാണ് കോവിഡിൻ്റെ കാലഘട്ടം. ഒരു സംശയവുമില്ല, ഇവിടെ ജനം മരുഭൂമിയിലൂടെ നടന്ന് 3 മാസം നടന്ന് 1-ാം ദിവസം ആ വലിയ മലയുടെ സീനായ മലയുടെ അടിവാരത്തിലെത്തി റഫീരിമിൽ നിന്ന് നടന്ന് ആ മലയുടെ മുൻഭാഗത്ത് ഒരു പാളയം അടിച്ചു. മല എന്ന് പറയുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അവിടെ മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്നപ്പോൾ ദൈവം പറയുകയാണ്, നീ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, യാക്കോബേ ഇസ്രായേലേ, ഞാൻ ഈജിപ്തുകാരോട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കണ്ടു. കഴുകൻ്റെ ചിറകളിൽ നിങ്ങളെ ഞാൻ സമ്മഹിച്ച് എൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നത് എങ്ങനെ എന്ന് നിങ്ങൾ കണ്ടു. ഈജിപ്തുകാരോട് നീ പറയുക, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ജനതകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമായിരിക്കും. നിങ്ങളെനിക്ക് വിശുദ്ധ ഗണമായിരിക്കും, നിങ്ങളെനിക്ക് പുരോഹിത ഗണമായിരിക്കും. ഇപ്രകാരം നീ ജനത്തോട് പറയുക. മോശെ അപ്രകാരം തന്നെ പറഞ്ഞു. ജനം ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവം പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. ആ അവസരത്തിൽ ദൈവം പറഞ്ഞു പ്രവാചകനോട്, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി, നിന്നെ അവർ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഈ മേഘത്തിൽ ഇറങ്ങി വരും. മേഘം ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഞാൻ ഈ മേഘത്തിൽ ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മനോഹരമായ വചനഭാഗത്തിൻ്റെ സുന്ദരമായ ഉള്ളറകളിലേക്ക് കിടക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവ സാന്നിധ്യം. ദൈവം എന്താ പറയുന്നത്? അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അന്നെന്താ ചെയ്തത്? അതിഭയങ്കരമായ അടിമത്തത്തിൽ അവരെ മോചിപ്പിച്ചു. ഇന്നെന്താ ചെയ്തത്? പാപത്തിൻ്റെ അടിമത്തത്തിൽ മോചിപ്പിച്ചു. അന്ന് വീണ്ടും എന്ത് ചെയ്തു? കഴുകൻ്റെ ചിറകളിൽ തൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകും. കഴുകൻ സ്പീഡുള്ള പക്ഷിയാണ്, കഴുകൻ സംരക്ഷണം നൽകുന്ന പക്ഷിയാണ്. അമ്മ കഴുകൻ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിയുമ്പോൾ ആ കൂടിന് മുകളിൽ ചിറകെട്ടടിച്ചടിച്ചടിച്ച് ഈ കൂടിനെ കുലുക്കിക്കൊണ്ടിരിക്കും. ആദ്യഘട്ടത്തിൽ സൃഷ്ടിയുടെ അവസരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ജലത്തിൻ്റെ മേൽ പരതി നടന്നിരുന്നു, ചിറകിട്ടടിച്ചിരുന്നു എന്ന് ഓർക്കുക. ചലിപ്പിച്ചതിന് ശേഷം കുഞ്ഞു ചിറകുകൾ വിടർന്നു വരുന്നതോടൊപ്പം തന്നെ ഈ അമ്മ കഴുകൻ അടിയിലൂടെ ചെന്ന് ആ കൂടെ കുത്തിപ്പൊട്ടിച്ച് വിടവുണ്ടാക്കി ആ കുഞ്ഞുങ്ങളെ താഴോട്ട് പൊത്തോ എന്ന രീതിയിൽ താഴോട്ട് വീഴിക്കും. മനുഷ്യ, നിന്നെ രക്ഷപ്പെടുത്തുന്നത് നിൻ്റെ വേദനകളിലൂടെയാണ്, നിൻ്റെ വീഴ്ചകളിലൂടെയാണ്, നീ തളരുന്നതിലൂടെയാണ്, നിൻ്റെ അഹങ്കാരം എഴിയുന്നതിലൂടെയാണ്, നീ ഒന്നുമല്ല എന്ന് ഏറ്റുപറയുന്നതിലൂടെയാണ്. ഈ കുഞ്ഞുങ്ങൾ താഴോട്ട് വീഴുന്ന അവസരത്തിൽ
വീച്ചേക്കായൽ സ്പീഡിൽ കഴുകൻ പറന്നു ചെന്നിട്ട് ആ കഴുകൻ്റെ ചിറകുകളിന്മേൽ ഈ കുഞ്ഞുങ്ങളെ സമ്മഹിച്ചിട്ട് മുകളിലേക്ക് പറക്കും. അങ്ങനെ പറക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ചിറകുകൾ മുളയ്ക്കുകയും പറക്കാൻ പഠിക്കുകയും ചെയ്യും. ഇതാണ് കർത്താവ് പറഞ്ഞത്. സഹോദരങ്ങളെ, കോവിഡ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മഹാമാരി എന്ന് പറഞ്ഞ് തകരാനുള്ളവരല്ല നമ്മൾ. നമ്മൾ ഈ ഭയങ്കരമായ വീഴ്ചയിൽ ദൈവം നമ്മുടെ കൂടെ പറന്ന് വന്ന് ആ ചിറകുകളിൽ നമ്മെ സമ്മഹിക്കുന്നു എന്നറിയാൻ കഴിയണം. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, എൻ്റെ വാക്ക് കേൾക്കണം, എൻ്റെ ഉടമ്പടി സ്വീകരിക്കണം, എന്നോടൊപ്പമായിരിക്കണം. എന്നാൽ ഒരു കാര്യം ചെയ്യണം, എൻ്റെ പ്രമാചകനെ, എൻ്റെ അഭിഷിക്തനെ നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും വേണം. സഭയിൽ ഇന്ന് ലൂസിഫറിൻ്റെ സന്തതികൾ കൂടി വരികയാണ്. അഭിഷിക്ത സമൂഹത്തിനെതിരെ അവരുടെ വാക്കുകൾ തകർക്കാൻ, അവരുടെ ജീവിതം തകർക്കാൻ, ഇരുട്ട് വ്യാപിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാ തലങ്ങളിലും സഭയുടെ മുഖത്തെ ചെളി വാരി എറിയാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ലൂസിഫറിൻ്റെ സന്തതികൾ പഴക്കം പറഞ്ഞ് നടക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതുപോലെ അവർക്കധികം സമയമില്ലാത്തത് കൊണ്ട് ആരെ വിഴുങ്ങണം എന്ന് വിചാരിച്ച് ഓടി നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പരാജയപ്പെടും. കർത്താവിൻ്റെ സഭ വിജയിക്കും. കർത്താവിൻ്റെ സഭയെ കൊണ്ടുപോകുന്നത് മനുഷ്യനല്ല, ദൈവത്തിൻ്റെ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവാണ്. പന്തക്കുസ്താ ദിനത്തിൽ ആത്മാവ് ഇറങ്ങി എവിടെയാണ്? അമ്മയുടെ സാന്നിധ്യത്തിലാണ്. അമ്മയുടെ സാന്നിധ്യത്തിലിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ ദൈവം പറഞ്ഞു, ജെറുസലേമിൽ നിന്ന് പോകരുത്, പ്രാർത്ഥനയെ കഴിച്ചു കൂട്ടുക, പരിശുദ്ധാത്മാവ് വരും, നിങ്ങളെ ശക്തിപ്പെടുത്തും, ലോകം മുഴുവൻ നിങ്ങളെനിക്ക് സാക്ഷികളാവും. ആത്മാവ് വരുന്നതിൻ്റെ ഭയങ്കരമായ ശബ്ദം അവർ കേട്ടു. അവരിരുന്ന ഹോൾ മുഴുവൻ നിറഞ്ഞു. തീനാക്കളുടെ രൂപത്തിൽ അവർ കടന്നു വന്നു. അവരുടെ മേൽ ആത്മാവ് ശക്തമായി സ്വാധീനം ചെലുത്തി, ധൈര്യപ്പെടുത്തി. സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. എപ്പോൾ? എവിടെ? അമ്മയുടെ അടുത്ത്, അമ്മയുടെ കൂടെ. അമ്മ കൂടെ നിന്നതുകൊണ്ട് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി. പലോസ്ത്രീയ പറയുന്നു, ആത്മാവാണ് സഭയുടെ ഐക്യത്തിൻ്റെ തത്വം. ആത്മാവിലാണ് 140 കോടി ജനങ്ങൾ ഒരു ഇടയൻ്റെ കീഴിൽ ഒരേ ഹൃദയത്തോടെ വിശ്വാസത്തിൽ വ്യാപരിക്കുന്നത്. ആത്മാവാണ് സഭയുടെ വ്യത്യസ്തമായ ശുശ്രൂഷകളെ എല്ലാ തലങ്ങളിലും, വിദ്യാഭ്യാസത്തിലും, ആദര ശുശ്രൂഷയിലും, സാമൂഹ്യ പ്രവർത്തനങ്ങളിലും എല്ലായിടത്തും ഏകോപിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവാണ് ഹൃദയത്തിന് സാന്ത്വനം നൽകുന്നത്. ആത്മാവാണ് വചനം നൽകുന്നത്, വിജ്ഞാനം നൽകുന്നത്. അത് അദ്ദേഹം പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കൊറന്തോസ്കാർ പറയുക, നിങ്ങളിതിന് മുൻപ് വിഗ്രഹാരാധനയിലായിരുന്നപ്പോൾ, നിങ്ങൾ അന്ധകാരത്തിന് നടുവിൽ ആയിരുന്നപ്പോൾ, നിങ്ങൾ മിണ്ടാനറിയാൻ പാടില്ലാത്ത, കരയാനറിയാൻ പാടില്ലാത്ത, സംസാരിക്കാൻ പറ്റാത്ത വിഗ്രഹങ്ങൾ പുറകെ നടന്നപ്പോൾ, നിങ്ങൾ ഒരുപാട് വഴിതെറ്റിപ്പോയിരുന്നുവെങ്കിൽ ഇന്ന് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, ദാനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങൾ വ്യത്യസ്തമാണ്, പക്ഷേ ആത്മാവ് ഒന്നേ ഉള്ളൂ. ശുശ്രൂഷകൾ വ്യത്യസ്തമാണ്, പക്ഷേ കർത്താവ് ഒന്നേ ഉള്ളൂ. പ്രവൃത്തികൾ വ്യത്യസ്തമാണ്, പക്ഷേ ദൈവം ഒന്നേ ഉള്ളൂ. ഒരേ ആത്മാവ്, ഒരേ കർത്താവ്, ഒരേ ദൈവം. ഈ ആത്മാവ് തന്നെ വ്യത്യസ്തമായ ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ചിലർക്ക് വചനത്തിൻ്റെ, ജീവൻ്റെ ദാനം നൽകിയിരിക്കുന്നു. ചിലർക്ക് അറിവിൻ്റെ ദാനം നൽകിയിരിക്കുന്നു. ചിലർക്ക് വിശ്വാസത്തിന് ദാനം നൽകിയിരിക്കുന്നു. ചിലർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദാനം നൽകിയിരിക്കുന്നു. ചിലർക്ക് രോഗശാന്തിക്കുള്ള വരം നൽകിയിരിക്കുന്നു. ചിലർക്ക് ഭാഷാവരം നൽകിയിരിക്കുന്നു. ചിലർക്ക് വ്യാഖ്യാനവരം നൽകിയിരിക്കുന്നു. ഈ ദാനങ്ങളെല്ലാം ദൈവാത്മാവിൽ നിന്ന് പ്രവഹിക്കുന്ന, ഏക വ്യക്തിയിലും പ്രവഹിക്കുന്ന കർത്താവിൻ്റെ കൃപയാണ് എന്ന കാര്യം പഠിപ്പിക്കുകയാണ് ലേഖനത്തിലൂടെ. അത്ഭുതപ്പെട്ടു നിന്നു വന്ന് പന്തക്കൂത്ത ദിനത്തിൽ ശിഷ്യന്മാർ
അവരത് കണ്ടത് ഒരുമയുടെ സത്യമാണ്. ബാബേൽ ഗോപുരം തകർന്നു വീണപ്പോൾ ഒരുമയ്ക്ക് വിപരീതമായിരുന്നു. പരസ്പരം ഭാഷ മനസ്സിലായില്ല. ഇപ്പോഴിതാ എല്ലാവരും അവരവരുടെ ഭാഷയിൽ കേൾക്കുകയാണ്. ഒരുമ പരിശുദ്ധാത്മാവിൻ്റെതാണ്. ഇടവകകളിൽ ഭിന്നതയുണ്ടാക്കുന്നവൻ ആത്മാവിനെതിരെ പ്രവർത്തിക്കും. അവൻ്റെ പ്രവൃത്തി പൈശാചികമാണ്. ഇടവകളിൽ ഒരുമയുണ്ടാക്കുന്നവൻ ദൈവത്തിൻ്റെ സംവാഹകരും ദൈവദൂതന്മാരുമാണ്. ഇത് സഭയിൽ നിരന്തരം ആവർത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കുറ്റം കണ്ടുപിടിച്ചത് വിളമ്പുക, ഇരുട്ട് വ്യാപിപ്പിക്കുക, നന്മയെ തമസ്കരിക്കുക, നല്ലവരായ ആളുകളുടെ മേൽ ചെളി വാരിയെറിയുക, ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ബാബേൽ ഗോപുരത്തിൽ കണ്ടതാണ് അഹങ്കാരം. ഇന്ന് ഇവിടെ നാം കാണുന്നു പാർത്ഥ്യക്കാരും മേരിയാക്കാരും മറ്റെല്ലാ വിഭാഗങ്ങളിൽ വന്ന ആളുകൾ, ഈ ആകാശത്തിന് കീഴിലുള്ള എല്ലാ ജനതകളിൽ നിന്ന് വന്നവരൊക്കെ അവിടെയുണ്ട്. അവരൊന്നു ചേർന്നിട്ടുണ്ട്. യൂദിയാക്കാരുണ്ട്, റോമാക്കാരുണ്ട്, യഹൂദരുണ്ട്, വിജയാദിയരുണ്ട്, ഇവരെല്ലാവരും അവിടെയുണ്ട്. പോന്തസിൽ നിന്ന് വന്നവരുണ്ട്, ഫ്രീജിയാക്കാരുണ്ട്, പംഫീലിയാക്കാരുണ്ട്. ഇങ്ങനെ അന്ന് അറിയപ്പെട്ടിരുന്ന വ്യത്യസ്ത തലങ്ങൾ വന്നവരെല്ലാം പത്രോസിൻ്റെ പ്രസംഗം അവർക്ക് മനസ്സിലായി, അവരുടെ ഭാഷകളെ മനസ്സിലായി. കാരണം ആ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയായിരുന്നു, ആത്മാവിൻ്റെ ഭാഷ, കരുണയുടെ ഭാഷയാവും. സഭയെ വളർത്താൻ ആഗ്രഹിക്കുന്നവൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കണം. സഭയോട് ചേർന്ന് നിൽക്കുന്നവൻ സ്നേഹത്തിൽ സഭയുടെ കുറവുകൾ കണ്ടെത്തണം. കർത്താവിൻ്റെ അഭിഷിക്തരെ സ്നേഹത്തിൽ സമീപിക്കാൻ കഴിയുന്നവൻ, ദൈവം പറഞ്ഞതുപോലെ നിന്നെ അവർ വിശ്വസിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ മേഘത്തിൽ ഇറങ്ങി വരും. മനുഷ്യ, നിന്റെ സപ്പോർട്ടില്ല എങ്കിലും കർത്താവിൻ്റെ അഭിഷിക്തർ ഈ ഭൂമിയിൽ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അത് നിന്റെ സപ്പോർട്ടിലല്ല, ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിലാണ്. ദൈവവിളി എല്ലാ കാലത്തും ഉണ്ടായി. ഇതിൻ്റെ സമാപനത്തിൽ കർത്താവിൻ്റെ സുവിശേഷ ഭാഗം. കഴിഞ്ഞ ഞായറാഴ്ചകളിലെല്ലാം യോഹന്നാൻ്റെ 14, 15, 16 അധ്യായങ്ങൾ, അവിടുത്തെ അന്തിമ പ്രഭാഷണം സഭയെടുത്ത് നമ്മൾ മുമ്പിൽ വയ്ക്കുകയാണ്. ഇന്നതിൻ്റെ അവസാന ഭാഗമാണ്. അവസാന ഭാഗത്ത് കർത്താവ് നമ്മൾ പറയുന്നത്, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകനെ അയക്കും, ആശ്വാസപ്രദനെ അയക്കും. ഞാൻ പോകുമ്പോഴാണ് നടക്കുന്നത്. ഈശ്വരമിശിഹായുടെ പീഡാനുഭവ മരണത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സത്യാത്മാവ് വരുമ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊള്ളും. ദൈവാത്മാവിലൂടെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് ഞാൻ ഒരു കാര്യം പറയുക, നിങ്ങളെ അവരെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും, അവർ നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന കാലം വരും. ഇതെന്തേ ഞാൻ നിങ്ങളോട് നേരത്തെ പറയാഞ്ഞത് എന്നിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കാണും. ഞാൻ പറയാതിരുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇത് സംഭവിക്കുമ്പോൾ ഞാനിത് പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം എത്ര മൂർച്ചയുള്ള കത്തിയ, വെട്ടി നുറുക്കുന്നതാ, നിന്റെ മനസ്സിനെ വെട്ടി നുറുക്കുന്നതാ. നീ പീഡിപ്പിക്കപ്പെടും, നിന്നെ കൊല്ലുന്നത് ദൈവത്തിന് ബലിയർപ്പിക്കുകയാണെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. ആശ്വാസപ്രദൻ നിനക്ക് ശക്തി പകരും, നിന്റെ കൂടെയുണ്ടായിരിക്കും. അന്ന് പന്തക്കുസ്താ ദിനത്തിൽ കർത്താവിൻ്റെ ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടക്കട്ടെ. ജീവിതാനുഭവങ്ങളിൽ വെട്ടി നുറുക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ പറഞ്ഞിരുന്നു എന്ന കാര്യം ഓർക്കാനാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരും. അവൻ പാപത്തെക്കുറിച്ച്, അവൻ നീതിയെക്കുറിച്ച്, അവൻ ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ കുറ്റപ്പെടുത്തും. ഏത് ലോകമാ? കർത്താവിനെ തള്ളിയ ലോകത്തെ. പാപത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തും. ഒറ്റ പാപമേയുള്ളൂ. അതെന്താണ്? ഈശോയെ നിഷേധിക്കുക എന്നുള്ളതാണ് പാപം. അവർ ചെയ്തതെന്താണ്? രക്ഷകനെ നിഷേധിച്ചു. അത് പാപമാണ്. ആ പാപത്തെ കുറ്റപ്പെടുത്തും. പഴയ നിയമത്തിൽ ഒരു പാപമേയുള്ളൂ, അത് വിഗ്രഹാരാധനയാണ്. അതിനെ ഇവിടെയും നീതിയെക്കുറിച്ച് ന്യായം വിധിക്കും. എന്താ നീതി? അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്ന അനുഭവമാണ്. അതാണ് നീതി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും.
ന്യായവിധിയെക്കുറിച്ച് അവൻ വിധിക്കും. എന്താണത്? തിന്മ പരിപൂർണമായിട്ട് പരാജയപ്പെടും. ഹാലിളയിൽ നടക്കുന്ന മനുഷ്യരെ, അഹങ്കരിക്കുന്ന മനുഷ്യരെ, സഭയെ കുറ്റം വരച്ച് ഇപ്പം നിലം പരിശാക്കാമെന്ന് വിചാരിക്കുന്നവരെ, തവിട് പൊടിയാക്കാമെന്ന് കരുതുന്നവരെ, കർത്താവിൻ്റെ അഭിഷിക്തരെ മുഴുവൻ കൊന്നൊടുക്കി തേജോദയം കരുതുന്നവരെ ഓർത്തിരിക്കുവിൻ. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നീ ഒരിക്കലും വിജയിക്കുകയില്ല, കർത്താവ് വിജയിക്കും. ഇതാണെന്ന് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് തിന്മയുടെ ശക്തികൾക്കെന്ന് ഭയപ്പെടാതെ ധൈര്യമായിട്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ പന്തക്കുസ്ത ദിനത്തിൻ്റെ ചിന്തകൾ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. ഇക്കാര്യം നമുക്ക് ബലിവേദിയിൽ അർപ്പിക്കാം. ജൂൺ 8 തൊട്ട് ദേവാലയം 8-ാം തീയതി ദേവാലയം തുറക്കുമെന്ന് നാം കേട്ടു. തുറക്കപ്പെടട്ടെ. ദേവാലയം തുറന്നാലും തുറന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൈകളിലുണ്ട്. അത് ഉള്ളിലേക്ക് കടക്കട്ടെ, അവിടം കത്തട്ടെ, ജ്വലിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, പ്രകാശം പരത്തട്ടെ. കുർബാനയുടെ അർപ്പണഭാഗത്തേക്ക് പ്രവേശിക്കാം.